സത്യത്തിൽ ദിൽഷയും റോബിനും തമ്മിൽ പ്രണയമുണ്ടോ? അവരെന്തെങ്കിലും കല്യാണം കഴിക്കുമോ? ഈ ഒരു ചോദ്യം ഞാൻ സംശയമില്ല, ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, എന്റെ ഫോണിൽ കിടക്കുന്നത്. ആര് ചോദിച്ചാലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അല്ല, കല്യാണം എന്നൊക്കെ പറയുന്നത് നമ്മള് ഇനി എന്റെ അങ്ങോട്ടുള്ള ലൈഫാണ്. അപ്പം അത് എടുത്തു ചാടി ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഒരുപാട് സമയമെടുത്ത് നമ്മള് ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇപ്പൊ ഞാനും ഡോക്ടറാണെങ്കിലും ഇപ്പം അതിനെക്കുറിച്ചുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഇപ്പൊ എന്തായാലും ഡോക്ടർ ഇവിടെ ഇല്ല, അപ്പൊ അത് ഞങ്ങൾ തന്നെ സംസാരിച്ച് അതിനുള്ള ഒരു ആൻസർ തീർച്ചയായും പ്രേക്ഷകർക്ക് കൊടുക്കുന്നതായിരിക്കും. അതും ആദ്യത്തെ എക്സ്പ്രസ് നമ്മൾ അടിക്കുന്നതായിരിക്കും. അന്ന് വിളിക്കുമ്പോ എടുക്കണം കേട്ടോ. ഞാനും ആ സമയത്ത് കേട്ടോ, റോബിൻ ഫാൻസിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ദിൽഷ ടൈറ്റിൽ വിന്നർ ആയത് എന്ന്. ആക്ച്വലി ദിൽഷയെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം അതായത് ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യമായിട്ടാണ് ഒരു ലേഡി വിന്നർ ആവുന്നത്. ഞാൻ ഒരിക്കലും ജെൻഡർ ബൈസ്ഡ് ആയിട്ട് പറയുന്നില്ല, എന്നാൽ ഒരു ഒരു ലേഡി ആ കപ്പ് പിടിച്ചിരിക്കുന്ന കാണുന്നത് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് എന്നെ സംബന്ധിച്ച്. അപ്പോ ഈ ഒബ്വിയസ്ലി ഒത്തിരി സപ്പോർട്ടേഴ്സ് ഉണ്ടാകും, റോബിൻ ഫാൻ സപ്പോർട്ട് ഉണ്ടാവും, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാകും, ന്യൂട്രൽ ആയിട്ട് ഗെയിം കണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചവരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു റോബിൻ ഫാൻസിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ദിൽഷ ജയിച്ചത് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആ ഒരു സാധനം കേട്ടപ്പോ ദിൽഷയുടെ മനസ്സിൽ കൂടെ എന്താണ് കടന്നുപോയത്? എനിക്ക് ഫസ്റ്റ് എനിക്ക് ഡോക്ടർ റോബിന്റെ ഫാൻസിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം അവർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് വോട്ടുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പം ഡോക്ടർ റോബിന്റെ ഫാൻസിനോടാണെങ്കിലും അവര് വോട്ട് ചെയ്യണമെങ്കിൽ അവര് ആരുടെ അടുത്തെങ്കിലും പറഞ്ഞെങ്കിലും എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവർക്കും മേ ബി എന്നോട് എന്തെങ്കിലും ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം മേ ബി വോട്ട് ചെയ്തത്, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ അത് ഡിസേർവ് ചെയ്യുന്നില്ല, കാരണം എന്റേതായ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ഹൗസിൽ. അപ്പം അങ്ങനെ നോക്കുമ്പം ഞാൻ ഡിസേർവിംഗ് അല്ല എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര വിഷമുണ്ട്. കാരണം ഫസ്റ്റ് മുതൽ അവസാനം ഇതൊരു ടാസ്ക് ബേസ്ഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം ട്രോഫി ഓൾറെഡി എന്റെ വീട്ടിലെ ഷെൽഫിലുണ്ട്. അതുകൊണ്ട് എനിക്ക് പിന്നെ ഫസ്റ്റ് ലേഡി ടൈറ്റിൽ വിന്നർ എന്ന് പറഞ്ഞൊരു സംഭവം, ആ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇനി അത് ആർക്കും കിട്ടില്ല, അത് എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇനി ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, കാരണം ഞാൻ ഓൾറെഡി അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു സംഭവത്തിൽ ഒരു ഞാൻ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് എനിക്ക് കിട്ടിയെന്ന് ഇതാക്കിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ പറയാ, 100 ദിവസത്തിൽ നിന്നും അങ്ങോട്ട് പോയതിൽ നിന്ന് വലിയൊരു ഭയങ്കര മാറ്റത്തോടുകൂടിയാണ് 101-ാമത്തെ ദിവസം പുറത്തിറങ്ങി ആളുകളെ കാണുന്നത്. ദിൽഷയ്ക്കുണ്ടായ ഏറ്റവും വലിയ ചേഞ്ച് എന്താണ്? എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ചേഞ്ച് 2 ദിവസത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഇല്ലാതായിപ്പോയി. കാരണം പുറത്തിറങ്ങി ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് കളിച്ച് ചിരിച്ച് നടന്ന് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാ അങ്ങനെ ഒരാളാണ്, എനിക്ക് സന്തോഷിച്ചിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയപ്പോ എനിക്ക് കൊറേ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴും കേട്ടപ്പോഴൊക്കെ ഉണ്ടായി, എനിക്ക് കുറച്ച് വിഷമം വന്നു, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈവൺ ആ ട്രോഫി അതിനുശേഷം ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് പോലെ എനിക്ക് അതിലൂടെ ആ ഒരു എനിക്ക് 2 ദിവസം ഭയങ്കര ഒരു സങ്കടം തോന്നി. അതായത് എന്റെ ചേച്ചി എനിക്ക് തന്നെ എൻ്റെ അടുത്ത് പലതവണ ചോദിച്ചു, ഞങ്ങളുടെ പഴയ ദിലു എവിടെ, ഞങ്ങളുടെ പഴയ ദിലു എവിടെയെന്ന് ചോദിച്ചു. കാരണം ഞാൻ എന്തോ ഒരു എനിക്ക് കുറച്ചൊരു പിന്നിലാണ്. അപ്പൊ എനിക്ക് തന്നെ അത് ഭയങ്കര സങ്കടം, എനിക്ക് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമില്ല. അപ്പം ഇപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ തിരിച്ചു വന്നു.